അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് വെളുക്കണ ഒരു വീഡിയോ ആയിട്ടാണ് ഇയാളെ ഞാൻ വന്നിക്കണത്. എല്ലാവർക്കും ഉള്ള പൂതിയാണ് വെളുക്കാന്. എല്ലാരും ഞാൻ പറയില്ല കേട്ടോ, ചിലവർക്കൊക്കെ ഇയാളെ ഇന്ന പോലത്തെവർക്കൊക്കെ വെളുക്കാൻ കുറച്ച് പൂതി ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ നല്ലൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ പേരൻ്റെ അകത്തുള്ള ചെറിയ സംഭവം വെച്ചാണ്ട് 500, 600, 1000 കൊടുത്തുകാണ്ട് അതും ഇതും മുഖത്ത് വെക്കണമൊന്നും വാങ്ങണ്ട. ഇങ്ങോട്ട് നോക്കിയാണ് ഈ ബക്കറ്റിലുള്ള സാധനം എത്താന്ന്, അരിപ്പൊടിയാണ് ഇയാളത്. ഈ അരിപ്പൊടി ഒന്നും ഇല്ലാത്ത പേർക്കാരുണ്ടാവില്ല. അഥവാ ഇല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഒരു എത്താണ് 500 പേക്ക് അരിപ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ പീടിയെന്ന് മേങ്ങാനൊക്കെ. ആ പാക്കറ്റ് പൊടി എന്നാൽ മേങ്ങിക്കോളി ഇയാളെ. ഒരു സ്പൂണ് മതി നമുക്ക്, എന്നാലിപ്പോൾ ഒരു സ്പൂൺ നമുക്ക് പീടിയെന്ന് കിട്ടൂലല്ലോ. ഇത് കണ്ടു നോക്കിയാണ് ഞാൻ നോൽമംഗക്ക് പൊടിപ്പിച്ച പൊടിയാണേ. അപ്പോൾ കുറച്ച് ബാക്കിയായി. ഇനി അന്ന് മുതൽ ആകെ ഒരു 5 ലായിരം പൊടിപ്പിച്ചതേനി ഇയാളെ നോമ്പുങ്ങക്ക്, അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. പിന്നെ നോമ്പ് കഴിഞ്ഞാലേ അപ്പം അപ്പൊക്കെ ഓരോ വേറെ കടികളൊക്കെ എടുക്കും. എന്നാലും പിന്നെ ഇതിൽ നിന്ന് എടുത്ത് കാണ്ട് തന്നെയാണ് നൂൽപ്പുട്ടിയാലും പത്തിരിയാലൊക്കെ ഉണ്ടാക്കൽ. കാരണം തിന്നാൻ ആളുണ്ടെങ്കിലല്ലേ ഇയാളെ പൊടിച്ചിട്ടൊക്കെ ചിലവാവുള്ളൂ. ഏതായാലും കണ്ടു നോക്കിയാണ് ഇതിപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയൊരു പരിപാടിയാണ് ഇയാളെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങനത്തെ കുന്തും കൂതും അവിടുന്നും പുറത്തും വാങ്ങിയാണ്ട് കൊണ്ടുവരിക ഒന്നും വേണ്ട. നമ്മളെ പെരിയിലുള്ള അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഉസാറായിട്ട് അങ്ങോട്ട് ഇത് ഉണ്ടാക്കും ചേച്ചാ. നല്ല മട്ടത്തിൽ ഇനി മോത്തോ മേത്തോ എവിടെയെങ്കിലും തേച്ചാൽ നല്ലോണം അങ്ങോട്ട് പൊളിപ്പിച്ചും ചേച്ചാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടു നോക്കിയാണ് ഇയാളെ ഞാനൊരു ഒരു സ്പൂണ് എത്താണ് അരിപ്പൊടി എടുത്തീനി, അതേ മൈര ഒരു കുറച്ചൊക്കെ സ്പൂണ് മഞ്ഞപ്പൊടി എടുത്തീനി. കഴിച്ചണു നിങ്ങൾ എത്താണ് കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടി എടുത്തോളിട്ടാ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ വരുന്നുള്ള ഒരു ചെറിയൊരു കണ്ട മഞ്ഞളെണ്ണം കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കണ്ടാണ്ട് അരച്ചിട്ടോളി. എൻ്റെ അടുത്തിപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഒരു വിധമൊക്കെ നല്ല റിസൾട്ട് കിട്ടാൻ തന്നെ ഈ മഞ്ഞപ്പൊടി നമ്മൾ പീടിയെന്ന് മേങ്ങണ മഞ്ഞപ്പൊടീനെ മതിന്നയാളെ. പിന്നെ ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ടിച്ചു കൊടുത്ത എത്താന്ന് വെച്ചാൽ ഒരു ഒരിറ്റ തുള്ളി എന്ന് പറഞ്ഞാൽ ഒറ്റ തുള്ളി ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടാ. ചെറുനാരങ്ങ ഏറേണ്ട കേട്ടോ ഇയാളെ. പിന്നെ നിങ്ങളുടെ അടുത്ത് തൈര് ഉണ്ടെങ്കിൽ തൈര് പാർന്നത്തോളി. തൈരൊന്നും ഇപ്പോൾ എല്ലാവരും എടുത്തും ഉണ്ടാവില്ലല്ലോ. ചെറുനാരങ്ങ പിന്നെ അധികം മനുഷ്യന്മാരെടുത്തുണ്ടാവും. വേണ്ട, ഒരു 50 പൈസയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഒരു ചെറുനാരങ്ങൊക്കെ കിട്ടിയേ. കാര്യം എനിക്ക് തോന്നുന്നിട്ടോ ഇയാളെ ഇനിയിപ്പോൾ ചെറുനാരങ്ങൻ്റെ വില ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒന്ന് നിങ്ങളുടെ ാണ്ട് പറയാന് ഞാൻ ഉച്ചക്ക് ഒരു വീട് ഇട്ടിട്ട മീനൊക്കെ ഓട്ടപാത്രത്തിൽ ഉണ്ടാക്കണേ. അതിൽ വീട് ഇട്ടപ്പോൾ ഇയാളെ ഞാൻ ഈ തക്കാളിൻ്റെ വില 60 റുപ്യ ചോദിച്ചുണ്ട് അതിൽ പറഞ്ഞു. എൻ്റെ വിചാരം 60 റുപ്യയാണെന്ന്. അതന്നെ എന്നോട് ആരോ പറഞ്ഞു തന്നതാ. പിന്നെ നോക്കുമ്പോൾ ഇയാളെ അതിൽ കമൻറ്റ് വന്നിങ്ങനെ 110 റുപ്യയാണ് അതിൽ ഇയാളെ തക്കാളിക്ക്. അപ്പോൾ അതേമാതിരി ഞാൻ വില അറിയാതെ ചെറുനാരങ്ങ 50 പൈസയൊക്കെ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വില അതല്ലെങ്കിൽ ഇയാളെ നിങ്ങളൊന്ന് ക്ഷമിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ 50 പൈസയൊക്കെ കിട്ടിയൊക്കെ വിചാരിച്ചിട്ട് കിട്ടി ചില കാലത്ത് കിട്ടും ചോദിച്ചു. ചില കാലത്ത് ഇയാളെ ചെറുനാരങ്ങക്കും 10 റുപ്യ അതിന് എന്നൊക്കെ പറഞ്ഞു കേട്ടിക്കണേ. നമ്മളെ മൂപ്പരാക്ക പിന്നെ വില പറഞ്ഞാണ്ടുള്ള പരിപാടിയേ ഇല്ല. പീടിയിലൊറ്റ ചോദിച്ചില്ല, ഇന്നോടൊറ്റ പറയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും കണ്ടു വയ്ക്കുകയാണ് ഞാനേ ഇതിൽ കുറച്ച് വെള്ളം പാർന്നു കേട്ടാ. അപ്പം ചെറുനാരങ്ങയാണെങ്കിൽ ഒരു ഒറ്റ തുള്ളി മതി. നമ്മളാ മുഖത്തുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് എത്താണ് നല്ല ഇങ്ങോട്ട് ശരിയായി പോരാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി പുളി ഇട്ടിച്ചണത് ഇട്ടാ ചെറുനാരങ്ങ നീര്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ തൈരാണെങ്കിൽ നല്ല ഒരു സ്പൂൺ തന്നെ ഇട്ടോളിട്ടാ, ഒരു കുഴപ്പമില്ല. ചെറുനാരങ്ങ നീര് കുഴപ്പമുണ്ട് എന്നല്ല, പക്ഷെ തൈര് എന്ന് പറഞ്ഞാൽ അത് ഒരു മട്ടൻ വേറെ തന്നെയാണല്ലോ. പിന്നെ തക്കാളി നീര് വേണമെങ്കിൽ ഇട്ടിച്ചെടുക്കാം. പക്ഷെ തക്കാളി വില ഉള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഇനി പറയണില്ല ചേട്ടാ. നമുക്ക് വില കുറഞ്ഞിട്ട് തക്കാളി നീരും അതേമാതിരി തേന് അങ്ങനെയൊക്കെ എത്തിച്ചുകൊണ്ട് വേറെ പരിപാടിയുണ്ട്. അത് നമുക്ക് വീടിയുടെ അപ്പം അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇതിലത്തെ പറഞ്ഞു നിർത്തുന്ന വെച്ചാൽ പച്ചവെള്ളമാണ് ഇട്ടത്. ഒന്ന് അനിയാൻ വേണ്ടി പറഞ്ഞു നിർത്ത്. നിങ്ങളെ കൈക്കലിനെയാണ് റോസ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് പറഞ്ഞു നിർത്തോളി. ഇൻ്റെ അടുത്ത് റോസ് വാട്ടർ ഒന്നുമില്ല. അപ്പം ഇന്നെ പോലത്തെ പാവങ്ങൾക്കൊക്കെ ഒന്ന് വെളുക്കണം തോന്നുകയാണെങ്കിൽ പച്ചവെള്ളം തന്നെ വേണ്ടേ. അപ്പം പച്ചവെള്ളം തന്നെയാണ് പറഞ്ഞോളി. റിസൾട്ട് ഉറപ്പാണ് കേട്ടാ. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തേച്ചാണ്ട് കാട്ടിത്തരാം. അപ്പം അത് മനസ്സിലാവും എങ്ങനെ ഉണ്ട് എന്ന്. പിന്നെ ഒരീസം കൊണ്ട് അത് കണ്ട് വെള്ളമാവുന്നൊന്നും പറയാൻ പറ്റില്ല. സ്ഥിരമായിട്ട് ഒരു 2-3 വട്ടമാണ് തേച്ച് വെക്കണേ. അപ്പം നിങ്ങൾക്ക് നല്ല മാറ്റാണ്ട് വരും. പിന്നെ ഞങ്ങൾ ഇടക്കിടക്കാണ് തേച്ചെടുത്താൽ മതി. അല്ലാതെ അത് കാലാകാലം ഇത് വെച്ച് തേച്ച് കുടുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലാത്തൊരു ഉപകാരം എന്ന് വെച്ചാൽ അതിന് തലു പൈസ ചിലവാക്കണ്ടല്ലോ. അതാണ് വലിയൊരു കുണമുള്ളത്. അപ്പം കണ്ടു നോക്കിയാണ് ഞാനേ ഇത് കൈജിൻ്റെ പുറത്ത് അങ്ങോട്ട് തേച്ച് കാട്ടിത്തരുന്നുണ്ട് കേട്ടാ. കൈജിൻ്റെ പുറാനടിയിലാണ് ഇയാളെ തേക്കണത്. അപ്പോൾ ഈ നമ്മൾ ഈ അരിപ്പൊടിക്ക് ചിരിച്ച് ഈ ഒരു തരി ഉണ്ടാവില്ലേ അത് നമ്മൾ മേത്ത് ഇങ്ങനെ മോത്തായാലും കൈജിമേലായാലും ഇങ്ങനെ വരുതുമ്പോഴേ
ഏതാണ് ആ ഒരു മോറിന് നല്ലൊരു മിനുസം അങ്ങോട്ട് വരും. ആ മോത്ത് വല്ലതും ഇങ്ങനെ തട്ടി തടഞ്ഞ വല്ല അയക്കോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോരും ചോദിച്ചോ. പിന്നെയെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും ഇതും കൂടി ആകുമ്പോൾ അത് നമ്മളെ മോറിൻ്റെ നീര് വേണ്ട വലിച്ചെടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ടിനെ കിട്ടും. ഇനിയാളെ നല്ലൊരു മയവും കിട്ടും. അപ്പം ഞാൻ കൈമ തേച്ച് കാട്ടിത്തരാണ്. ഇനി ചിലവർക്ക് കഴിച്ചും കാലും നിറമ്പാക്കാൻ വലിയ പൂതിയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരുക്കും പറ്റൂതേ. കഴിച്ചുകൊണ്ടും കഴിച്ചുമേലും കാൽമേലൊക്കെ ആണ് പരറ്റിക്കോളി. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാൽ ഇനിയാളെ ഞാൻ നല്ലോണം തേച്ചിക്കണിട്ടാ. ഇത് എന്താണ് നമ്മൾ ഈ വിരലിൻ്റെ ഇടുക്കൊക്കെ ഒന്ന് തേച്ചാളി. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളത്തെ ചേച്ചെന്ന് വെച്ചാൽ ഇതൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾ നിൽക്കണം. നിങ്ങൾ അങ്ങനെ തേച്ചോടുമ്പോൾ തന്നെ പായരുത്. നമുക്ക് മുഖത്തൊക്കെ തേച്ചാൽ ബൽച്ചിലൊക്കെ വരും. അപ്പോൾ ബൽച്ചിലൊക്കെ വരുമ്പോൾ അങ്ങനെ ഒന്നും ആക്കി കൊടുക്കണ്ട. അപ്പം നമ്മൾ മോറിനൊരു ഗതികേട് വരും. ബൽച്ചിൽ വരുമ്പോൾ നിങ്ങളത്തെ ഇതാളേണ്ടി നോക്കിയാണ് ഉണങ്ങി. ഒരു ആകെ ഞാനൊരു 5 മിനിറ്റ് നിന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഉണങ്ങിയാണ്. അപ്പം നിങ്ങളൊരു 20 മിനിറ്റ് നിന്നാൽ വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ് നിന്നിട്ട് എത്താണ് ഞാൻ ഈ പാത്രം എടുത്ത ചേട്ടനാളെ. ഇതേമാതിരി നല്ലോന്നാണ് കെക്കി കളഞ്ഞാൽ മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആണോന്നൊക്കെ ഒരു ബൽച്ചിൽ മുഖത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തട്ടി കളയേണ്ടി ഒരു തുള്ളി വെള്ളം തൊട്ടുകാണ്ട് ഒന്നിങ്ങനെ കൈമേൽ ആക്കിക്കാണ്ട് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താളേണ്ടിട്ടാ. അങ്ങനെ ആകുമ്പോൾ ആ ബൽച്ചിലാണ് നിന്നിട്ട് അങ്ങനെ ഉണ്ടോന്നാട്ട് ചെയ്താളേണ്ടി. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ല ഇയാളെ കൈച്ചിക്ക് നല്ലൊരു മാറ്റം ഉണ്ടോക്കിയാണ്. ഞാൻ തേച്ച സ്ഥലവും തേക്കാത്ത സ്ഥലവും ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ. ആ നമ്മളാ ഒരു കൈച്ചിൻ്റെ ആ എല്ലിൻ്റെ കീപ്പൊട്ട് ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ അത് കജിൻ്റെ എല്ലിൻ്റെ മേപ്പെട്ടുള്ള കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരിത്തിരി നേരമല്ലേ നിന്നിട്ടുള്ളൂ. അതിനുള്ള മാറ്റം തന്നെ ഒരുപാടുണ്ട് ഇയാളെ നോക്കി. നല്ല മാറ്റങ്ങൾക്ക് കാണില്ല എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണുന്നു എനിക്കറിയില്ല. ഏതായാലും നല്ല മാറ്റമുണ്ട്, നല്ലൊരു മയമുണ്ട്, നല്ലൊരു ഇതുണ്ട്, മിൻസും ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാണ്. ഇനി ഞാൻ ഈ 2 കഴിച്ചും വെച്ച് കണ്ടാണ് കാട്ടിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റമുണ്ട്. ഇങ്ങോട്ട് നോക്കിയാണ് ഏത് തോന്നുന്നുണ്ടോ. നല്ല മാറ്റമല്ലേ, നല്ല മാറ്റം തന്നെ ഉണ്ട് ഇയാളെ. ആ കഴിച്ചു ഈ കഴിച്ചു പറ്റി എത്രയോ മാറ്റമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരും. മാറ്റം 1 ദിവസം കൊണ്ട് തന്നെ മാറ്റം വരാൻ തുടങ്ങും. പിന്നെ 2-3 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. പിന്നെ 1 ആഴ്ചയാണ്ട് ചെയ്താൽ നല്ല ഉസാറാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തും കൊടുത്താൽ മതി. നിങ്ങൾക്ക് വല്ല തക്കേരത്തിനോ കല്യാണത്തിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇതുകൊണ്ട് തേച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് പൗഡറൊക്കെ ഇട്ടുകൊണ്ട് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് പോയി നോക്കിയാണ്. പുട്ടിയും പൗഡറും ഒന്നും മാണ്ടണ്ണി ആളെ. ഇതിങ്ങനെ തേച്ചാൽ തന്നെ അച്ചേൽക്കാണ് പോയാലും ആരാലും വിചാരിച്ചാൽ ഇവളിപ്പോൾ നല്ല പൊളുത്തുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നിങ്ങളെ ഇതൊന്ന് ചെയ്ത് നോക്കണം തന്നെയാണ്. അത് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് അയച്ചെടുക്കി. അത് നിങ്ങളോട് പറയാനുള്ളൂ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇനിയാളെ മൈമു ഇപ്പോഴത്തെ വീഡിയോ ഇടാത്ത മൈമുവിൻ്റെ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന്. അത് ഇനിയാളെ ഞാൻ അതിൻ്റെ അടിയിൽ നോമ്പിന് കുറേ ദിവസം വീഡിയോ ഇടാതെ നിന്നിനിയേ. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് പെരുന്നാൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അങ്ങനെ വീഡിയോ ഇടാതായിട്ട് ഇപ്പം ആരെ ഫോണൊക്കെ ചെല്ലണില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ നല്ല അയച്ചെടുക്കി ഇനിയാളെ. എല്ലാവരും ഫോണൊക്കെ ഒന്ന് ചെല്ലട്ടെ. കാരണം നമ്മൾ വീഡിയോ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ യൂട്യൂബ് മാണ്ട 2 ദിവസം വീഡിയോ ഇട്ടില്ല. യൂട്യൂബ് പിന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് അത് അടിയിൽ കണ്ട് താത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരേക്കും ഒന്നും ചെല്ലൂല കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ നല്ലോണം കണ്ടതായോലേക്ക് മാത്രം ചെല്ലുള്ളൂ. അപ്പോൾ ഇടക്ക് തുറക്കണോലേക്കൊന്നും ചെല്ലൂല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ എത്തെന്ന് വെച്ചാൽ അങ്ങനത്തെവർക്കൊക്കെ നിങ്ങളൊന്നും അയച്ചു കൊടുക്കുക. ആദ്യയിലാണോ ഇത് എത്തിയത്? ഇത്രയും ഉപകാരമുള്ള നല്ലൊരു മുതൽ, നല്ല വെളുക്കാൻ പറ്റിയ മുതൽ നിങ്ങളൊന്നും അയച്ചു കൊടുക്കുക. നിങ്ങൾ എല്ലാവരും ഒന്ന് കാണട്ടെ ചോദിച്ചട്ടെ. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ചെയ്യണം. നിങ്ങൾ ലൈക്ക് ഒടുക്കിട്ട. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് അയച്ചും കൂടിയാണ് കൊടുക്കുമ്പോൾ പിന്നെയും എല്ലാവർക്കും ഒരു ഉപകാരവും ആവും. പിന്നെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കൂടി തേച്ച് കാട്ടി തരില്ല. ഞാനിത് കാട്ടി തന്നെ കാട്ടുകയാണ് കേട്ടോ. ഒരിക്കൽ നേരത്തെ കാട്ടിനി ആ വീഡിയോനെ അങ്ങോട്ട് തന്നെ എടുത്ത് വിട്ടാണിയാൾ. എനിക്ക് വർത്തമാനം പറയാൻ സ്ഥലമല്ലേ. അതുകൊണ്ട് ഞാൻ കാട്ടി തരികയാണ് കേട്ടോ. എത്താന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട അതുകൊണ്ടാണ്. അപ്പോൾ എത്താന്ന് വെച്ചാൽ ഇതന്നെയാണ് ഈ നമ്മളെ വീഡിയോ നിങ്ങൾ കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇത് കിട്ടുള്ളൂ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കും വരും. അതിലും നിൽക്കുമ്പോൾ ഓളിന്ന് വരും. ഓളിന്നും കൂടി നിൽക്കുമ്പോഴാണ് നിങ്ങളേക്ക് ഇതേമാതിരി എല്ലാ വീഡിയോസും വരുള്ളൂ. പിന്നെ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ചിലവരൊക്കെ പറയുന്നുണ്ട് ഈ എൻ്റെ ചാനൽ അടിച്ചപ്പോൾ വേറെ ആരൊക്കെയാണ് വരുന്നത്. കുറേ മലപ്പുറത്താത്തവരുണ്ടായതുകൊണ്ട് അതാണ് വരുന്നത്. മൈമുവിൻ്റെ ചാനലിനാണ് ഒരുപാട് സബ്സ്ക്രൈബ് ഉള്ളത്. 3 ലക്ഷത്തിൻ്റെ മേലുണ്ട് പറഞ്ഞിട്ടത്തെ കാട്ടണ്. വേറെ ഓരോന്ന് വരുമ്പോൾ അതാണ് തുറക്കുകയാണ്. അപ്പോൾ മൈമുവിൻ്റെ ചാനല് എൻ്റെ ചാനലിനെയാളെ മലപ്പുറം താത്ത വ്ളോഗ് ബൈ റിതു എന്നാണ്. ആ റിതു എന്നും കൂടി അടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റേതായിട്ട് വ്യത്യാസമായിക്കാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് കുറേ മലപ്പുറം താത്താരുണ്ടായിന്നൊക്കെ ഇഷ്ടം
നിങ്ങളെ ചാനലാണ് ആ വർത്തമാനം കേട്ടാൽ ആ പൂതി ഇടൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറയുമ്പോൾ ഞാനെ തന്നെയാളെ കാട്ടുന്നത് എല്ലാവരും ഒരേമാതിരിയാണ്, ബൈ 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 എന്ന് പറഞ്ഞാണ് പേരിട്ടിന്. ഇപ്പം നമുക്ക് ഒത്തും ചെയ്യാൻ കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബൈ ഋതു എന്നുള്ളതൊന്ന് അടിച്ചു വെക്കേണ്ടിട്ട് തന്നെയാളെ. പിന്നെ ഞാൻ വീഡിയോ ഇടലും നിർത്തിയിട്ടില്ല, വീഡിയോ ഇടലും നിർത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടില്ല എന്നെങ്കിലും കൂട്ടിയിട്ട്. പിന്നെ സ്ഥിരമായിട്ട് ഇടുന്നുണ്ട്, പോരാത്തിന് തന്നെയാളെ ഇപ്പം ഞാൻ കഴിച്ചണ രണ്ട് വീഡിയോ തന്നെ ഇടുന്നുണ്ട്. അങ്ങനെ ആ കായികണ്ട് ഇപ്പം ഏതെങ്കിലും ആട്ടെ ഒന്ന് വ്യൂസ് ഇങ്ങനെ കയറാൻ തുടങ്ങിട്ടിട്ട് അതിൻ്റെ അടിയിൽ പറ്റങ്ങട്ട് ആയിന്. അപ്പം അതൊക്കെ തന്നെയാളെ നമ്മളെ വിവരങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോണിലേക്ക് വീഡിയോ വരാത്തത്, ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ടല്ല കേട്ടാ. അപ്പോളേ എല്ലാവരും തേച്ച് വെക്കേണ്ടി, നല്ല റിസൾട്ട് തന്നെയാളെ. എന്ത് നല്ല റിസൾട്ടാണെന്നറിയോ, ഈ ഒരു റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടണം, ഈ ഒരു പരിപാടി നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് അയച്ചും കൊടുക്കണം. നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ തന്നെയാളെ. അസ്സലാമു അലൈക്കും.